ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറി പോട്ടിന്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുമസ് മംഗളാശംസകൾ. അമേരിക്കൻ വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനുമായ ഹെൻറി വാൻ ഡൈക്ക് 1875 എഴുതി പ്രസിദ്ധീകരിച്ച കഥയാണ് ദ സ്റ്റോറി ഓഫ് അദർ വൈസ് മാൻ. ദിവ്യശിശുവിനെ സന്ദർശിക്കാൻ കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്ന മൂന്ന് ജ്ഞാനികളുടെ കഥ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹെൻറി വാൻ ഡൈക്കിന്റെ ഭാവനയിൽ വിരിഞ്ഞ നാലാമത്തെ ജ്ഞാനിയുടെ കഥയാണ് ദ സ്റ്റോറി ഓഫ് അദർ വൈസ് മാൻ. ഈ കഥ തന്നെയാണ് സ്റ്റോറി പോട്ടിന്റെ ക്രിസ്തുമസ് സന്ദേശവും. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. പേർഷ്യയിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും ധനികനുമായ ഒരു ജ്ഞാനിയായിരുന്നു ആർത്തബാൻ. ആർത്തബാന്റെ സുഹൃത്തുക്കളായിരുന്നു ബാബിലോണിൽ നിന്നുള്ള മൂന്ന് ജ്ഞാനികൾ. ദിവ്യ ശിശുവിന്റെ ജനനത്തെ കുറിച്ചുകൊണ്ട് ആകാശത്ത് ദിവ്യ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ശിശുവിനെ കാണുവാൻ ഒരുമിച്ച് പോകാമെന്ന് നാലു പേരും തീരുമാനിച്ചു. പേർഷ്യയിൽ നിന്നും ബാബിലോണിലേക്ക് 10 ദിവസത്തെ യാത്രയുള്ളതുകൊണ്ട് ആദ്യം പുറപ്പെടേണ്ടത് ആർത്തബാനാണെന്നും തീരുമാനമായി. ദിവ്യ നക്ഷത്രം വാനിൽ ഉദിച്ചപ്പോൾ തന്നെ ആർത്തബാൻ യാത്രയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദിവ്യ ശിശുവിനെ സമ്മാനിക്കുവാനായി മൂന്ന് വിലമതിക്കാനാവാത്ത രത്നങ്ങളും കരുതി. ആർത്തബാൻ ബാബിലോണയിലേക്കുള്ള തന്റെ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ആർത്തബാൻ ഒരു വഴിപോക്കനെ കണ്ടുമുട്ടി. വഴിപോക്കൻ ബോധരഹിതനായി വഴിയിൽ കിടക്കുകയായിരുന്നു. പനി മൂലം വിറയ്ക്കുന്നുമുണ്ട്. ആർത്തബാന് ശങ്കയായി. ഈ വഴിപോക്കനെ ഇവിടെയിട്ട് എങ്ങനെ പോകും? എന്നാൽ ഈ വഴിപോക്കനെ ശുശ്രൂഷിക്കാൻ നിന്നാൽ ബാബിലോണിലെത്താൻ നേരം വൈകുകയും ചെയ്യും. പക്ഷേ ആർത്തബാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി ആ വഴിപോക്കന്റെ അടുത്തിരുന്നു. അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടുന്നതുവരെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ വഴിപോക്കൻ ആവശ്യമായ ഭക്ഷണവും മരുന്നും വെള്ളവും നൽകി. ആ വഴിപോക്കന് ബോധം വീണ്ടും കിട്ടിയപ്പോൾ ആർത്തബാൻ തന്റെ യാത്ര തുടർന്നു. ബാബിലോണിൽ എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹം വൈകിപ്പോയിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മൂന്ന് ജ്ഞാനികളും ദിവ്യ ശിശുവിനെ കാണുവാനായി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു കുറിപ്പ് മാത്രം. അതിലിങ്ങനെ എഴുതിയിരുന്നു: ആർത്തബാൻ, താങ്കൾ വരാൻ നേരം വൈകുന്നതുകൊണ്ട് ഞങ്ങൾ പുറപ്പെടുന്നു. ഞങ്ങളെ മരുഭൂമിയിൽ അനുഗമിക്കുക. ആർത്തബാന് ആകെ നിരാശനായി. കാരണം മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ ആവശ്യമായ ഒന്നും അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരു രത്നം വിൽക്കാൻ തീരുമാനിച്ചു. രത്നം വിറ്റുകിട്ടിയ പണം കൊണ്ട് അദ്ദേഹം ഒട്ടകങ്ങളെയും മരുഭൂമിയിലെ യാത്രയ്ക്ക് ആവശ്യമായ മറ്റ് സാധന സാമഗ്രികളെയും വാങ്ങി. തുടർന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ മരുഭൂമിയിലെ കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഈ മൂന്ന് ജ്ഞാനികളെയാണ് അന്വേഷിച്ചത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ഒരു വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ അവിടുത്തെ സ്ത്രീ കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുകയായിരുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു: നിങ്ങൾ മൂന്ന് ജ്ഞാനികളെ കണ്ടു? ആ സ്ത്രീ പറഞ്ഞു: ആ മൂന്ന് ജ്ഞാനികൾ 3 ദിവസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അവർ കാണാനെത്തിയ ആ ദിവ്യ ശിശുവും ആ ശിശുവിന്റെ മാതാപിതാക്കളായ മേരിയും ജോസഫും ഇവിടെയില്ല. അവർ ഈജിപ്തിലേക്ക് പോയി എന്ന് കരുതപ്പെടുന്നു. അതേസമയം തന്നെ തെരുവിൽ വലിയ ബഹളം കേട്ടു. 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന ഹെറോദേസ് രാജാവിന്റെ കൽപ്പന അനുസരിക്കാനെത്തിയ പടയാളികളും തുടർന്നുണ്ടായ ബഹളവുമായിരുന്നു അത്. കൂടുതൽ ചിന്തിച്ചു നിൽക്കും മുൻപേ ആ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് പട്ടാളക്കാരുടെ മേധാവി എന്ന് തോന്നിക്കുന്ന ഒരാൾ അകത്ത് കടന്നു. യുവതിയുടെ തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ ക്രൗര്യം തിളങ്ങി. ആർത്തവാന് പെട്ടെന്ന് തന്നെ അപകടം മനസ്സിലായി. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന രത്നമെടുത്ത് ആ പട്ടാളക്കാരന് നേർക്ക് നീട്ടി. താങ്കൾ ഇതെടുത്തുകൊള്ളുക, ഈ കുഞ്ഞിനെ താങ്കൾ ഇവിടെ കണ്ടിട്ടില്ല. പട്ടാളക്കാരൻ ഉടൻ തന്നെ ആർത്തവാന്റെ കയ്യിലുണ്ടായിരുന്ന രത്നം തട്ടിപ്പറിച്ചു. പിന്നീട് പുറത്തിറങ്ങി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഇവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല. പട്ടാളക്കാരുടെ അകന്നകന്നു പോകുന്ന കാലടി ശബ്ദം. സ്ത്രീ ആശ്വാസത്തോടുകൂടി നെടുവേർപ്പിട്ടു. അവർ തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ആർത്തബാന് നന്ദി പറഞ്ഞു. അവിടെ നിന്നും ഇറങ്ങി ആർത്തബാൻ വീണ്ടും തന്റെ യാത്ര തുടർന്നു. ഈജിപ്തിലൂടെ, അലക്സാണ്ട്രിയയിലൂടെ, പല നഗരങ്ങളിലൂടെ ആർത്തബാൻ സഞ്ചരിച്ചു ദിവ്യ ശിശുവിനെ തേടി. പക്ഷേ കണ്ടെത്താനായില്ല. ആ യാത്രയിലുടനീളം ആർത്തബാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു. പട്ടിണിയുടെ, രോഗത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ, യാതനയുടെ. തന്നാലാവുന്ന വിധത്തിൽ ആർത്തബൻ എല്ലാവരെയും സഹായിച്ചു. 33 വർഷങ്ങൾ നീണ്ട യാത്ര. ആ യാത്രയിൽ ആർത്തബാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി.
ദാഹിക്കുന്നവർക്ക് ജലം നൽകി, രോഗികളെ ശുശ്രൂഷിച്ചു, അടിമകളെ മോചിപ്പിച്ചു, ജയിലറുകളിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ വീണ്ടും ജെറുസലേമിൽ എത്തിച്ചേർന്നു. ആർത്തവാൻ എത്തിച്ചേർന്നപ്പോൾ ജെറുസലേമിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന പോലെ ആർത്തവാന് തോന്നി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ആർത്തവാൻ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, രണ്ട് കള്ളന്മാരെ ഗോൽഗോഥയിൽ കൊണ്ടുപോയി കുരിശിലേറ്റാൻ പോകുന്നു. കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട്, ജീസസ് എന്നാണ് പേര്. അപ്പോൾ ആർത്തവൻ ചോദിച്ചു, എന്താണ് ജീസസ് ചെയ്ത കുറ്റം? അപ്പോൾ അയാൾ പറഞ്ഞു, ജീസസ് വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു. അതിവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അയാളെ കൂടി തൂക്കിലേറ്റുവാനാണ് പോന്തിയസ് പൈലറ്റിൻ്റെ കൽപ്പന. ആർത്തവാൻ്റെ മനസ്സിലൂടെ ഒരു ഡിവാൾ മിന്നി. താൻ തേടി നടക്കുന്ന ദൈവപുത്രൻ ഈ ജീസസ് ആയിരിക്കുമോ? കുരിശിലേറ്റുന്നതിന് മുൻപ് തനിക്കൊന്ന് കാണുവാൻ സാധിക്കുമോ? തൻ്റെ കയ്യിലുള്ള അവശേഷിക്കുന്ന രത്നം ജീസസിന് നൽകുവാൻ സാധിക്കുമോ? ആർത്തവാൻ ഗോൽഗോഥയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ രണ്ടടി വയ്ക്കുന്നതിന് മുൻപ് ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ഒരു യുവതി ആർത്തവാൻ്റെ കരത്തിലേക്ക് വീണു. ആ യുവതിയെ പട്ടാളക്കാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആ യുവതി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാവും ഒരു ജ്ഞാനിയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കടങ്ങൾ വീട്ടുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ ആ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി ഇവർ എന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നെ ദയവ് ചെയ്ത് രക്ഷിച്ചാലും. ആർത്തവൻ ഒരു നിമിഷം നിന്നു. എന്തു ചെയ്യും? ഗോൽഗോഥയിലേക്ക് പോകുമോ? ഈ യുവതിയെ രക്ഷിക്കുമോ? ഒരു നിമിഷം ആലോചിച്ച ശേഷം ആർത്തവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവശേഷിക്കുന്ന രത്നമെടുത്ത് ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കടം വീട്ടുവാൻ ഇത് മതിയാകും. അതേ നിമിഷം ഒരു ഭൂമി ഉലുക്കമുണ്ടായി. ഒരു വലിയ ശില അടർന്നു വീണ് ആർത്തവാൻ്റെ തലയിൽ പതിച്ചു. ബോധരഹിതനായി ആർത്തവാൻ നിലം പതിച്ചു. എങ്കിലും അബോധാവസ്ഥയിൽ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി, ദാഹിക്കുന്നവർക്ക് ജലം നൽകി, രോഗികളെ ശുശ്രൂഷിച്ചു, ജയിലറുകളിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു. 33 വർഷത്തെ ഈ യാത്രയിൽ പക്ഷേ എനിക്ക് ദൈവപുത്രൻ്റെ മുഖം ഒന്ന് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സ്വരം ആർത്തവാൻ്റെ കാതുകളിൽ മുഴങ്ങി. ആർത്തവാൻ, ഈ ചെറിയവരിലൊരുവനെ നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നിന്റെ എല്ലാ ഉപഹാരങ്ങളും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആർത്തവാൻ്റെ മുഖത്ത് പ്രശാന്തത കളിയാടി. ദിവ്യമായൊരു പുഞ്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു. നിത്യമായ നിശബ്ദതയിലേക്ക് ആർത്തവാൻ പിൻവാങ്ങി. ആർത്തവാൻ്റെ കൂട്ടുകാരായിരുന്ന 3 ജ്ഞാനികൾക്ക് ദിവ്യ ശിശുവിനെ കാണാൻ സാധിച്ചു. എന്നാൽ സ്വീകരിക്കപ്പെട്ട ഉപഹാരങ്ങൾ ആർത്തവാൻ്റെതായിരുന്നു. സുഹൃത്തുക്കളെ, ദൈവത്തിന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ നൽകുന്ന കാഴ്ചകൾ ദയയുടേതാണോ, സ്നേഹത്തിൻ്റെതാണോ, അനുകമ്പയുടേതാണോ? നിങ്ങളുടെ അയൽക്കാരനിൽ ദൈവത്തിൻ്റെ ചൈതന്യം കണ്ട് അവന് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നേർച്ച കാഴ്ചകൾക്കൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വിലയുമില്ല. വാഷിങ്ടണിലെ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ അതിസാധാരണമായ വിധം വലിപ്പമുള്ള ഒരു വലിയ ഇന്ദ്രനീല രത്നം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 237 കാരറ്റ് തൂക്കമുള്ള ആ രത്നത്തിൻ്റെ പേര് സ്റ്റാർ ഓഫ് ആർത്തവാൻ എന്നാണ്. ഈ രത്നത്തിന് ഈ പേര് ലഭിച്ചത് ഈ കഥയിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.